എറണാകുളത്ത് ആര് വിജയിക്കും? ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഹൃദയമിടിപ്പ് ഞങ്ങൾ പരിശോധിക്കുകയാണ്. എറണാകുളത്ത് ആര് വിജയിക്കും? എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനും 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡിയുമുണ്ട്. ഇവരിൽ ആർക്കൊപ്പമാണ് ജനങ്ങൾ? വൻ ആത്മവിശ്വാസത്തിലാണ് ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിൽ പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ. മൂന്നുപേരും രണ്ടാംഘട്ട പ്രചരണത്തിൽ തന്നെയാണ്. ഇവിടെ ആരായിരിക്കും വിജയിക്കുക? ഈ ചോദ്യത്തിനോടൊപ്പം തന്നെ ഞങ്ങൾ പൌരത്വ ഭേദഗതിയെക്കുറിച്ചുകൂടി അഭിപ്രായം തേടുകയാണ്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ എറണാകുളം മണ്ഡലത്തിൽ ആരായിരിക്കാം ജയിക്കുക? ആരായിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാരും പറയുന്നത് കേൾക്കുന്നത് ഹൈബിഡെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ കൗൺസിലർ. അതില് ഞാൻ ഒരു ഇത്തിരി ഇത് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തരാനില്ലാത്തപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് എനിക്ക് തന്നതാണ് ഈ വണ്ടി. പിന്നെ അതിൽ വേറെ പിന്നിൽ വേറെ കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടികൾ. ഇലക്ഷനെ നോക്കിക്കാണുന്നത് ഇപ്പോൾ രണ്ട് കക്ഷികളും കേരളത്തിൻ്റെ വികസനം മുൻനിർത്തിയാണ് അവർ ഭരിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്കും ഇപ്പോൾ ഈ സമയത്ത് വളരെയധികം കഷ്ടപ്പാട്. കേന്ദ്രം കൊടുക്കുന്നില്ല എന്നാണ് കേരളം പറയുന്നത്. കേന്ദ്രം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആരാണ് എന്താണെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിനാണ് നമ്മൾ ഒരു പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജയിക്കണത് ഇപ്പോൾ ഈഡൻ്റെ മകൻ ഹൈബി ഈഡൻ ആണെന്നാണ് ഇപ്പോൾ ഒരുമാതിരി സർവേ. പിന്നെ ചിലപ്പോൾ മറിച്ച് സംഭവിക്കാം, പറയാൻ പറ്റില്ല. ആര് ജയിക്കുമെന്നാണ് പറയുന്നത്? ഹൈബി ഈഡൻ തന്നെ. നമ്മുടെ സി എയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവര് പറഞ്ഞ പോലെ തന്നെ അത് കേരളത്തിൽ നടപ്പാക്കാൻ ചാൻസ് ഇല്ല. കേരളത്തിലെല്ലാ മതവും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നാനുള്ള ഇതാണല്ലോ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സി എൻ്റെ പ്രശ്നം അന്ന് വന്നപ്പോൾ ഇതുപോലെ തന്നെ ആരും മതം നോക്കിയിട്ടല്ല ഇവിടെ പ്രതികരിച്ച്. എല്ലാ മതക്കാരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പ്രതികരിച്ച്. അതിൻ്റെ ജാതിയും കാര്യങ്ങളും പ്രതീക്ഷിച്ചതും എല്ലാവർക്കും കണ്ടാണല്ലോ ടി വി. പിന്നെ ഇവിടെ കേരളത്തിൽ നടപ്പാക്കാൻ ചാൻസില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മുസ്ലിം സമുദായത്തെ ചവിട്ടിത്താത്തിന് ഒരു സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റൂല. കേരളത്തിൽ നിന്നല്ല, എവിടെ അത് നടപ്പാവില്ല എന്നാണ് വിശ്വാസം. നടപ്പാകരുത്, നടപ്പായിക്കനെ പോയില്ലേ. ഇവിടെ അങ്ങനെയല്ലല്ലോ, എല്ലാ മതങ്ങളും എല്ലാം ഒന്നായിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പോകും എന്നാണ് വിശ്വാസം. സി എ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? തെറ്റഭിപ്രായമാണ്. കേരള അറബിനെ പ്രത്യേകിച്ച് ആശങ്കപ്പെടാൻ കാരണമില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കാറുമില്ല. ഇവിടെ സേഫാണ്, കേരളം സേഫാണ്. ആണെങ്കിൽ ഐ ബി ഇടാൻ ആയിരിക്കും സാധ്യത. കാര്യം അവർ ആയിരിക്കും കോട്ടയാണതല്ല, എല്ലാ വർഷം അവരെ തന്നെ ജയിച്ചു പോകണേ. അപ്പോൾ അവർ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് എൻ്റെ വിശ്വാസം. ഈ പൗരത്വ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ട്, അതെ, അല്ല അത് നടപ്പിലാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നല്ലതാണെന്നുള്ളതാണ്, വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഇതിൽ ജയിക്കണമെന്ന് ഹൈബിയാണ്, ജയിക്കണമെന്ന് താല്പര്യം. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. സി എ എന്ന് പറഞ്ഞാൽ അത് യോജിക്ക്, അതിനെക്കുറിച്ച് ഞാൻ യോജിക്കുന്നില്ല. അതിനെതിരാണത്. ഹൈബി ഈഡൻ തന്നെ ജയിക്കുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കേന്ദ്രത്തിൽ പോയാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ട്രെൻഡ് പഴയകാലം മുതലുള്ളത് കൊണ്ട് അതിനെ തന്നെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അതിൽ ഷൈൻ ടീച്ചർ കയറോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കട്ടക്ക് നിൽക്കും, അതൊരു കാര്യമുണ്ട്. ഹൈബി ഈഡൻ തന്നെ ജയിക്കുള്ളൂ. സിയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.